ആദ്യമായിട്ടാണ് അല്ലടാ നമ്മൾ ആ ഗാങ് ഹൗസിന്റെ അകത്ത് ബോംബ് വെക്കുക എന്ന് ഉദ്ദേശിക്കുന്നു. നമുക്ക് ഇപ്പൊ രണ്ടു മൂന്ന് ഗ്യാങ് ഹൗസിലെ നമുക്ക് ഇതുപോലെ ബോംബ് വെച്ചിട്ടുണ്ടായിട്ട് നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് സെർച്ച് ചെയ്യണമായിരുന്നു. എനിക്ക് സംശയം നീല പച്ചപ്പിലാണ്. അതല്ല അതല്ല അകത്തുള്ള തെങ്ങിന്റെ അവിടെ സാറേ വണ്ടിയും കൂടെ അകത്തോട്ട് കൊണ്ട് വരട്ടോ. സാറേ ഇന്ന് സസ്പീഷ്യസ് ആയിട്ട് ആരെങ്കിലും ഇങ്ങോട്ട് വന്നായിരുന്നു സാറേ? പരിചയമില്ലാത്ത ആരെങ്കിലും അങ്ങനെ എന്തെങ്കിലും? അങ്ങനെ വന്നിട്ടില്ല സാറേ. ഞങ്ങൾ കുറച്ചു ദിവസം ഈ വീട്ടിലില്ലായിരുന്നു. ആസനത്തിൽ വരുവാക്കി സാറേ. പിന്നെ ഇങ്ങനെ ചന്തി വെക്കുന്ന ഹലോ പേരെന്താണ് സാറിന്റെ? ജാക്കി. ജാക്കി ജോണി ജാക്കി സാറേ. ആ ജാക്കി അല്ലേ ഇത്? ഇത് വേറെ ജാക്കി. ഇന്ന് ആരോട് എത്തി വെച്ചാലും നെഗറ്റീവ് നെഗറ്റീവ് ആയിട്ട് മാത്രമുള്ള സാധനങ്ങൾ കേട്ടോ. ആരോട് എത്തി വെച്ചാലും ഇത് തന്നെ ജാക്കി. സാറിന് ചെലപ്പോ ബോംബുണ്ടെങ്കിൽ മെഷീനില് സൗണ്ട് കേക്കോ? എന്തിനായിരുന്നു സാറേ? സാറേ ഈ മെഷീൻ എത്ര രൂപ വില വരും? സാറേ ഇതിന് ഒരു 2.5 രൂപയേ ഉള്ളൂ. പുറത്തുള്ളവർക്ക് കൊടുക്കാറില്ല. 2.5 സൗണ്ട് നമുക്ക് ഇതിൽ കേൾക്കുന്നുണ്ട്. കിളിക്കാൻ പറ്റി എടുത്ത് ഇട്ടിരുന്നു. അതിന്റെ ശബ്ദം കേട്ടിട്ട് ഇവര് ഡിറ്റക്ട് ചെയ്തന്നു. ഞാൻ പറഞ്ഞു എന്റെ കിളിക്കാൻ പറ്റിയാണെന്നണ്ണ. എന്താ ഓ അടുത്ത് വെച്ചിട്ട് ജോണി സാറേ ജാക്കി ആറ്റാ സാറേ. എന്റെ പേര് പരിന്തോസു. വണ്ടിയുടെ ഓണറാക്കാൻ സെക്യൂരിറ്റി മൊത്തത്തിൽ ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യണം കേട്ടോ. അത് തന്നെ അങ്ങനെയായിരുന്നല്ലേ സാറേ? എന്റെ പൊന്നെണ്ണ ഇവർക്ക് അതിന്റെ ABCD അറിയത്തില്ല. പൊതിഞ്ഞു കൊണ്ട് തീർന്ന എന്റെ സ്ഥലത്ത് കുഴിച്ചിട്ടിട്ടുണ്ട് ഈ ഗ്യാങ് ഹൗസിൽ തന്നെ. അണ്ണ ഗ്യാങ് ഹൗസിന്റെ മണ്ണിന് കുഴിച്ചിട്ടിട്ട് പോയിരിക്കണം. അല്ല സാറേ ബുദ്ധിയുള്ള ഒരാളില്ലേ? ഉണ്ട് സാറേ. ജോണി ജോണി സാറുണ്ട്. അപ്പൊ സാറിനില്ലെന്ന് സാറ് തന്നെ. അല്ല സാറേ ഞാൻ കുറച്ച് ജൂനിയർ ആണ് സാറേ. ഓക്കെ 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 ഓക്കെ
ഞാൻ ഇപ്പൊ കമ്പിയൊക്കെ കൊഴുത്ത് പഠിക്കുന്നേ ഉള്ളു സാറേ. അതാണ് സാറേ കണ്ണാടി വെച്ചേക്കണ സാറ്. ഹലോ സാറേ, ഹലോ സാറേ, ഒരു കൊറോണ ഉള്ള ഒരാള് വന്നിട്ടുണ്ട് സാറേ. സാറേ അതിന് ഇവിടെ വേറെ പരിപാടി ഒന്നും ഇല്ല സാറേ. സാറ് പൊക്കോ, അല്ല ഇതും ബോംബും തമ്മിലുള്ള ബന്ധം എന്തായിരിക്കും? ഇത് പറഞ്ഞാലും ബാറ്റ് പെട്ടെന്ന് തീ പിടിക്കാത്ത ടൈപ്പ് തുണിയാണ്. എടാ ഒരു ബോംബ് ഒട്ടി ആൾക്കാര് ചെതറി പോവില്ലേ? അത് ബോംബിന്റെ അടുത്ത് നിന്നാലല്ലേ ബാക്കി തീയല്ലേ വരുള്ളൂ അണ്ണ. നിന്നെ കെട്ടിപ്പിടിച്ചത് എന്തായാലും അപ്പൊ നിനക്ക് പിടിക്കേണ്ട തീ എന്റെ ചന്തിക്കുള്ളൂ. അത് ശരിയാണ്. എടാ സ്നൈപ്പർ എവിടെയെന്ന് പോയല്ലോ. ഹലോ എല്ലാരും അവർക്ക് ബോംബ് ഡിഫ്യൂസ് ചെയ്യണം, ഒന്ന് പുറത്തോട്ട് വരാൻ. ബോംബ് എങ്ങനെയിരിക്കുന്നു കേക്കണേ? ബോംബ് എവിടെ ഉണ്ടെന്ന് ചോദിക്കി. എന്തിനാണ് നമുക്ക് തന്നെ മാറ്റാല്ലോ ഇപ്പൊ ഇവരെ കഷ്ടപ്പെടുത്തണ്ട. നിനക്ക് ബോംബ് ഡിഫ്യൂസ് ചെയ്യാറിയോ? ആ റെഡ് ബ്ലൂ രണ്ട് വയർ ഇരിക്ക, അല്ല ഏതെങ്കിലും ഒരു വയർ കട്ട് കാണാം. അതുകൊണ്ടല്ലേ അതറിയാവുന്ന സാറിന്റെ പേരെന്താ? ശരിയല്ലേ, ഐഡി കാർഡ് ഒന്നും ചോദിച്ചില്ലല്ലേ. അമ്പത്തൂരൊക്കെ ചന്തി സ്കാൻ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നിന്നു കൊടുക്കണേ. ഇങ്ങനെ നിക്കണ അമ്പത്തൂര് ഒരു ഒന്ന് തിരിയാൻ പറഞ്ഞതേ ഉള്ളു. സ്കാൻ ചെയ്തോന്ന് പറഞ്ഞ അങ്ങനെ തന്നെ നിക്കണേ. നമ്മള് നമ്മുടെ വീട്ടിലും കയറ്റി അവന്മാർക്ക് ലൊക്കേഷനും പറഞ്ഞു കൊടുത്ത്. ശരിയാ, ഗ്യാങ് ഹൗസിന്റെ ബുക്കിൽ മൂലയും പറഞ്ഞും കൊടുത്തല്ലേ. ഒരു അലാറം അടിപ്പിച്ചാണെങ്കിൽ എടാ സുനിമോൻ എന്തോ പറ്റി, സത്യമായിട്ട് സുനിമോൻ എന്തോ പറ്റി. എടുത്തിട്ട് ചേർത്തുവെക്കുന്നത് ഇതെന്താ ബോംബിന്റെ അടുത്ത് തീ കൊണ്ടിരിക്കുന്നേ? അല്ലാണ്ട് അത് തീ പൊടിക്കണ്ടോ? ഫയർ പ്രൂഫ് ആണോ നോക്കിയതാ? അമ്മാരകത്ത് കയറി പോയ. ഹലോ 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 സാറേ സാറേ, ഒന്ന് അതുവരെ വരണേ സാറേ, മേളിൽ വരാ സാറേ. എനിക്ക് ബോംബ് ഇല്ല സാറേ, നമ്മളെല്ലാം റെഡിയാണ് സാറേ. വയറ് ഞാൻ കടിച്ചു പിടിച്ചോളാം. ഓക്കെ സാറേ, സാറിന്റെ മുമ്പിൽ വെച്ച് തന്നെ നമ്മള് ചെക്ക് ചെയ്യണം സാറേ. സാറേ സാറേ പേടിക്കാനൊന്നുമില്ല, നമ്മളുണ്ട് സാറേ. പേടിക്കാനൊന്നുമില്ല, നമ്മളെ ബാക്കിൽ സാറേ. സാറേ ഈ ഫസ്റ്റ് റൂം ഒന്ന് ചെക്ക് ചെയ്യണേ. ഒരുപാട് ശത്രുക്കളുണ്ടോ സാറേ? എന്തെങ്കിലും? ഓ സാറേ നമുക്ക് കുറച്ച് ശത്രുക്കളുണ്ട്. ഓ ഓക്കെ സാർ, അവരാരോ വെച്ച എന്തോ പ്രശ്നമാണ് സാർ. സാറേ നമുക്ക് അതില് ടൈമർ എത്ര കാണിക്കുന്നുണ്ട് സാറേ സ്കാനറിൽ? അറൗണ്ട് 2-3 മിനിറ്റ്സ് അത്രേ ഉള്ളൂ. ഹലോ, സാർ ഇതാരാണ് റൂം പറയണത്? നിങ്ങളുടെ വണ്ടി ഉണ്ടല്ലോ. സാറേ പറഞ്ഞു റൂം ആരാ യൂസ് ചെയ്യണേ? ഇത് ഇത് സരക്കിന്റെ റൂമാണ്.
ഞങ്ങൾക്ക് ഈ സിറ്റിയില് ശത്രുക്കള് മാത്രമേ ഉള്ളൂ, അങ്ങനെ സൗഹൃദമുള്ളത് ഒരു 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 കുടുംബക്കാര് മാത്രമേ ഉള്ളൂ, വേറെ ആരും. ബാക്കി എല്ലാരും അടുത്തും ഒന്ന് പുറത്തേക്കാൻ പറയാ സാറേ. ഇത് ഇവിടെ ബോംബാണ് സാറേ, അല്ലാതെ വേറെ ഒന്നും ഇല്ല. എന്റെ പൊട്ടിത്തെറങ്ങനെ പെട്ടെന്ന് വണ്ടി എടുത്തോണ്ട് രക്ഷപ്പെടാല്ല, അതുകൊണ്ടാണ് ബൈക്കൊന്നും പാടില്ല സാറേ. ബൈക്ക് വണ്ടി പുറത്ത് സാറേ, ചന്ദ്രൻ ബൈക്ക് പൊട്ടിത്തെറിച്ച് വണ്ടി അടക്കം പൊട്ടിത്തെറിക്കും ലക്ഷങ്ങളാണ് സാറേ. ഒരാളിതാ വണ്ടിയൊക്കെ എടുത്ത് വരണം സാറേ. അല്ലല്ല പറഞ്ഞോട്ട് പറഞ്ഞോട്ട് പറഞ്ഞോട്ട്. സാറേ ഇത് സംഭവം എന്ന് വെച്ചാൽ വലിയൊരു ബോംബാണ്. ഇതിന്റെ ഉപയോഗം എന്ന് വെച്ചാൽ സാറിന്റെ ഇവിടെ അടിയിൽ നിന്ന് പൊട്ടിയ അടി അടിവയറ് വരെ പൊട്ടിപ്പോവും. സാറേ മേളത്തെ നിലയിലാണെങ്കിൽ താഴത്തെ വരെ പൊട്ടും, ചിലപ്പോ കടലിൽ കൂടെ ചുറ്റി മുതുക്കു വരെ എത്താനുള്ള ചാൻസ് ഉണ്ട്. നമ്മള് സാറിനെ രക്ഷിച്ചതിന് സാറ് ഒരു നന്ദി പോലും പറഞ്ഞില്ല. എന്നെ രക്ഷിച്ചില്ലല്ലോ സാറേ, ഇവിടെയാണ് ബോംബ് പൊട്ടിയ. അമ്മര് ക്ലോസറ്റിലാണ് വെച്ചിരുന്നത് സാറേ, അമ്മര് ചന്തി കരിച്ച പരിപാടിയായിരുന്നു സാറേ. ആലോചിച്ച് നോക്ക് സാറ്, ചന്തി ഓടെ ക്ലോസറ്റ് ഓടെ ആകാശത്തിൽ പോയി. അയ്യോ എനിക്ക് ആലോചിക്കഴിയാ സാറേ. സത്യം സാറേ, മറ്റേ ആസ്ട്രോണറ്റ് ഒക്കെ ആയി തിരിച്ചു വരുതാ ഇയാൾക്ക് പറ്റിയ അവസ്ഥയാവും സാറ്. സാറേ ഇത് ഇത് സാറേ ഇത് ചന്ദ്രനിലൊക്കെ വേറെ എന്തോ പരിപാടിക്ക് പോയതാണ് സാറേ. അതാണ് സാറേ എനിക്ക് തോന്നുന്നത് ഇയാളാണ് കാരണം എന്ന് പറഞ്ഞത് സാറേ. ഇയാളെ സംശയിക്കണം സാറേ. എനിക്ക് നിങ്ങളുടെ ഗ്യാങ് ഹൗസിലുള്ള രണ്ട് കുറച്ചുപേരെ ഡൗട്ട്സ് ഉണ്ട് സാറേ. ഒന്ന് നിങ്ങളൊന്ന് എല്ലാരും ജോണി സാറേ, എനിക്കൊരാളെ ഉണ്ട്, എനിക്കൊരാളെ ഡൗട്ട് ഉണ്ട് സാറേ. സാറിന്റെ ഈ ബാത്റൂമിൽ തന്നെ കൊണ്ടുവയ്ക്കണമെങ്കിൽ ഈ സ്ഥാനത്തിനോട് ആർക്കോ സാറിന് കൊന്നിട്ട് എന്തോ എടുക്കാനുള്ള ഈ സ്ഥാനം കൈമാറാനുള്ള ആരാണ് സാർ? അപ്പൊ നിങ്ങളെ ഗ്യാങ് ഒട്ടും സംസാരിച്ചിട്ട് അല്ലല്ലല്ല, ഇതാ ഇതാ എന്റെ റൂം രായ, ഞാനിപ്പോ ഇതാ ഉപയോഗിക്കുന്നത്. അല്ലല്ല, കഴിഞ്ഞ ഒരു മാസമായിട്ട് ഞാൻ ഇതാ ഉപയോഗിക്കുന്ന രായ. സാറേ ഈ അച്ഛൻ ചാകുമ്പോ കട്ടിലിന് വേണ്ടി കാത്തിരിക്കുന്ന കണ്ടിട്ടുണ്ടോ? അപ്പൊ എനിക്കൊരു സംശയമൊക്കെ ബാല രായണനെ ശ്രദ്ധിച്ചോ, രായണനെയൊക്കെ ശ്രദ്ധിച്ചോ. എന്താ എന്തൊക്കെയോ കള്ളമില്ലേ അവരുടെ ഉള്ളില്? ഉണ്ടുണ്ട്, സ്കൂട് വന്നപ്പോ മുതലേ കണ്ട പറ്റുന്നില്ല, പുള്ളിക്കൊന്നും പറ്റുന്നില്ല. എനിക്ക് സംശയമുണ്ട്, ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല. എന്തൊരു ചവാ ഇതൊക്കെ ചുമ്മാ പരിപാടി. പുള്ളിയുടെ കോൺസെൻട്രേഷൻ തെറ്റിച്ചു സാറേ, ബോഡി കൊണ്ടുവരണോ? അല്ല എത്ര എത്ര നിങ്ങൾ ഉദ്ദേശിക്കുന്നേ? ഒരു കോടിയാണ് സാറേ, ഒരാളെ ജീവൻ പോയി സാറേ. ഇനി അവരുടെ കുടുംബത്തിന് ഇനി നമ്മൾ വേണം ചെലവ്. ഇനി ഞാൻ വേണം അത് നോക്കാം സാറേ, കുഴപ്പമില്ല, ഞാൻ നോക്കിക്കളാം. സാറേ ഇനി പുള്ളിക്കാരന്റെ ഭാര്യയെ ഈ സാറ് വേണം കെട്ടാൻ സാറേ. ബാക്കി നമ്മളെ കൂട്ടത്തിൽ അല്ല, നമ്മുടെ ഗ്യാങ് ഹൗസിൽ ഒരു ബോംബ് വെച്ചെന്ന് അറിഞ്ഞിട്ട് ചന്ദ്രബോസ് എവിടെ? പോലീഡർ അവിടെ റേഡിയോയിൽ തമാശയും പറഞ്ഞിരിക്കുന്നു. വാസുണ്ണ ഈ ഗ്യാങ്സ്റ്റർ സിനിമകൾ കണ്ടിട്ടില്ലേ, കൂടെ നിന്നിട്ട് അവസാനം ക്ലൈമാക്സ് ബാക്കിൽ നിന്ന് കുത്തും, അങ്ങനെയുള്ളവന്മാരായിരിക്കും ഇതൊക്കെ. പറയാൻ പറ്റത്തില്ല വാസുണ്ണ, എനിക്കിപ്പൊ എല്ലാരും സംശയമായി തുടങ്ങി. ഉണ്ടുണ്ട്, എനിക്ക് സംശയം തോന്നി. എനിക്ക് നിന്നെ വാസുണ്ണ
അണ്ണ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടാ. ആ അണ്ണാ, ഇപ്പൊ നമ്മുടെ ഈ ഒരു വീടിന്റെ എല്ലാത്തിന്റെയും അധികാരി മീൻസ് മുദ്രപത്രത്തിലുള്ള ആരാണ്? എനിക്ക് സിറ്റിയിൽ ഒരാളെ വിശ്വാസമുള്ളൂ, അതുകൊണ്ട് ഞാൻ ജോക്കിയുടെ പേരിലാണ് ഇതെല്ലാം വെച്ചിരിക്കുന്നത്. അല്ല അപ്പാ, ഓക്കെ ഓക്കെ. അപ്പൊ ജോക്കിക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞു കഴിഞ്ഞാ അതിന്റെ അടുത്ത അവകാശം ഞാൻ തന്നെ ഇരിക്കുന്നത്. അപ്പൊ അണ്ണാനെല്ലാം പറ്റി കഴിഞ്ഞു കഴിഞ്ഞാ അല്ലല്ല അണ്ണനെ ചോദിക്കണം, ഞാൻ വെറുതെ ഞാൻ ഇതൊരു എഗ്രിമെന്റിന്റെ സംഭവം. അതായത് അതായത് ചന്ദ്ര, ഞാൻ നീ ചോദിച്ച ഉത്തരം എന്ന് പറഞ്ഞ, അതായത് എന്റെ മരണം നാച്ചുറൽ ആണെങ്കിൽ നാച്ചുറൽ ഡെത്ത് ഒന്നുകൂടി ചെക്ക് ചെയ്യിപ്പിക്കാവോ ആ പച്ച ചെടി അവിടെ അവിടെ നമ്മുടെ ഫ്രണ്ട് ചെയ്തോ പച്ച ചെടി നിൽക്കുന്നില്ലേ അവിടെ നിന്നൊരു സൗണ്ട് കേക്കണ്. എന്ത് സൗണ്ട്? ടിക് ടിക് സൗണ്ട്. അല്ല അപ്പൊ വാസുവണ്ണം പോയി ചെക്ക് ചെയ്ത് സൂക്ഷിക്കണം. ഇങ്ങനെ പോപ്പ് എന്നൊക്കെ പറയുമ്പോ ഓടിച്ചല്ലേ പറഞ്ഞു, ഓർമ്മയില്ലേ? ഞാൻ അതാണ് പറഞ്ഞ അണ്ണൻ അണ്ണന് പേടിയില്ലായ്മയാണ്. ഓടിച്ചല്ലേ പറഞ്ഞതൊക്കെ മറക്കരുത്. എടാ ചന്ദ്ര, ഞാൻ ഒരു കാര്യം പറയട്ടെ നിന്നോട്. ചന്ദ്ര ഇങ്ങോട്ട് ഇങ്ങോട്ട് ആ വണ്ടിയിലല്ലേ പോവാനിരുന്നേ വണ്ടി പോയാൽ ആളുടെ ജീവൻ രക്ഷിച്ചിട്ടുണ്ട് സാറേ. അല്ല സാറേ എല്ലാം ഓക്കെ ആയിരുന്നു, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാള് പൊട്ടിക്ക് പൊട്ടിക്ക് എന്ന് പറഞ്ഞ എന്തായിരുന്നു സാറേ? സാറേ അത് വയറ് കടിച്ചു പൊട്ടിക്ക്, വയറ് കടിച്ചു പൊട്ടിക്ക് എന്നാണ് പറഞ്ഞത്. ഓ അങ്ങോട്ട് നമ്മള് വെറുതെ സംശയിച്ചടാ, വയറ് കടിക്കാനാണ് പറഞ്ഞത്. സാറേ ഇത്രയും സാധനങ്ങള് നമ്മള് സേവ് ചെയ്തില്ലേ സാറേ? ഇൻഫോർമേഷൻ തന്ന ആൾക്കാരുടെ പേര് നമുക്ക് പറയാൻ പറ്റത്തില്ല സാറേ, പക്ഷെ അതിൽ ബംഗാളി മലയാളി ആ ഒരു രീതിയിൽ ഒരു എന്തോ ഒരു ഫോണ്ട് എഴുതി സാറേ, നമുക്ക് അത്ര മാത്രമേ പറയാൻ പറ്റുള്ളൂ. സാറൊന്ന് നോക്കി കണ്ടൊക്കെ ഒന്ന് നിരീക്ഷിക്കണം സാറേ, എന്താണ് ഇവിടെ ഗ്യാങ് നടക്കുന്ന കാര്യങ്ങൾ. കാരണം അച്ഛൻ ചാവുമ്പോ കട്ടിലിന് കാത്തിരിക്കും. ഒന്ന് മാറി ഒന്ന് ചോദ്യം ചെയ്താ മതി സാറേ, എല്ലാം ക്ലിയർ ആയിക്കോളും സാറേ. അപ്പൊ ഓൾ ക്ലിയർ ആണ് സാറേ, എന്തെങ്കിലും സസ്പീഷ്യസ് ആയിട്ട് തോന്നുവാണെങ്കിൽ അലാറൊക്കെ ചിലപ്പോ അടിക്കും.